നമസ്കാരം മീഡിയയിലേക്ക് സ്വാഗതം രണ്ടും ലോക്സഭി ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥി പട്ടിക വ്യാഴാഴ്ച പ്രഖ്യാപിക്കാനിരിക്കെ ബംഗാളിൽ തൃണമൂലിനെ വെട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുന്ന കോൺഗ്രസിനെ പരിഹസിച്ച് മോദി ബംഗാളിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിക്ക് കോൺഗ്രസിനേക്കാൾ അധിക ഭൂരിപക്ഷം എല്ലായിടത്തും ഉണ്ടാവുമെന്ന് മോദി വ്യക്തമാക്കി കേന്ദ്രത്തിൽ അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് സീറ്റുകളിൽ മുന്നൂറ്റി എഴുപത് സീറ്റുകൾ ബി ജെ പി നേടും എൻ ഡി എ മൊത്തത്തിൽ നാനൂറ് സീറ്റുകൾ സ്വന്തമാക്കും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ നൂറ് പേർ ഇടം പിടിച്ചിട്ടുണ്ട് ഇതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും ഉൾപ്പെടുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ബി ജെ പിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം വ്യാഴാഴ്ച ചേരാനിരിക്കെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുകയാണ് യോഗത്തിന് ശേഷം അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ നിന്നും തെരഞ്ഞെടുത്ത നൂറ് സ്ഥാനാർത്ഥികളുടെ പേര് വിവരം പുറത്തുവിടും പഴുതുകൾ അടച്ചുള്ള സ്ഥാനാർത്ഥി നിർണായക ചർച്ചകളാണ് ഡൽഹിയിൽ പുരോഗമിക്കുന്നത് രാജ്യം നോക്കുന്ന സ്ഥാനാർത്ഥി നിർണായക ചർച്ച എന്ന നിലയിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തെ ഗൗരവമായാണ് കണക്കാക്കുന്നത് തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ആരൊക്കെ പങ്കാളികളാകും എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല അടുത്ത മാസം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ കാര്യഗൗരവത്തോടെയാണ് ബി ജെ പി ഉറ്റുനോക്കുന്നത് ബി ജെ പിയുടെ മൂന്നാം ഘട്ട വരവ് ഇന്ത്യ മുന്നണിയെ ചെറുതായി ആശങ്കപ്പെടുത്തുന്നുണ്ട് തെരഞ്ഞെടുപ്പ് വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കാനില്ല എന്നതും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ബി ജെ പിക്ക് കനത്ത പ്രതീക്ഷയും അധിക ഭാരവും നൽകുന്നുണ്ട്